റേഷൻ വിതരണം വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് 18 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി കെ നാണു എം എൽ എ നയിക്കുന്ന എൽ ഡി എഫ് വടകര മണ്ഡലം പ്രചരണ ജാഥയ്ക്ക് വടകരയിൽ തുടക്കം കുറിച്ചു. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം സി പി എം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ശശി നിർവഹിച്ചു. സുസ്ഥിരമായ ഒരു പൊതുവിതരണ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ന്യായവില ഷാപ്പ് എന്നായിരുന്നു പേര്. പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു കുങ്കുമ വർണ്ണ കളറിൽ നീല അക്ഷരത്തിൽ ന്യായവില ഷാപ്പ്. അങ്ങനെ സാർവത്രികമായ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിന് മാതൃകയായിക്കൊണ്ട് കേരളത്തിൽ തുടക്കം കുറിക്കപ്പെട്ടു. എന്നാൽ ആ സാർവത്രിക റേഷനിങ് സമ്പ്രദായത്തിന്റെ കടക്കൽ കത്തിവെച്ചതാരാണ്? ഇവിടെ കഴിഞ്ഞ മെയ് മാസം 25 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. എല്ലാം ശരിയാക്കാൻ വന്നവർ ഇതാ കേരളത്തിലെ റേഷൻ ശരിയാക്കി കളഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ കല്ലുവെച്ച നുണ പ്രചാര വേലയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട യു ഡി എഫുകാര, പ്രിയപ്പെട്ട ബി ജെ പിക്കാര, ഈ റേഷനിങ് സമ്പ്രദായം ആരംഭിച്ച നാൾ തൊട്ട് നാളിതുവരെയുള്ള ഈ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ നടപടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് ബി ജെ പി ഉൾപ്പെടെയുള്ള ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ വക്താക്കളാണ് ഈ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിക്ക് തുടക്കം കുറിച്ചത് എന്ന് വസ്തുതകൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി നീതിപൂർവം വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. 1991 നരസിംഹറാവു പ്രധാനമന്ത്രിയായിക്കൊണ്ട് 1-ഉം 2-ഉം യു പി എ ഗവൺമെന്റുകളിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിക്കൊണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അന്നാണ് നവലിബറൽ സാമ്പത്തിക പരിഷ്കാരത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. ടി വി ബാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ, വടകര ഏരിയ സെക്രട്ടറി പി കെ ദിവാകരൻ, മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ, സോമൻ മുതുവന, സോമശേഖരൻ, കെ ലോഹ്യ, ടി എൻ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സി കെ നാണു എം എൽ എ ജാഥ ലീഡറും ആർ ഗോപാലൻ ഉപലീഡറും കെ ഗംഗാധരക്കുറുപ്പ് മാനേജറും ടി എൻ കെ ശശീന്ദ്രൻ, പി സത്യനാഥൻ, പി സോമശേഖരൻ പൈലറ്റുമാരുമായ ജാഥ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വടകര മണ്ഡലത്തിൽ പര്യടനം നടത്തും. കന്നഡ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഫരീദയുടെ 3-ാമത്തെ ഷോറൂം ഡിജിറ്റൽ ഐ ടെസ്റ്റ് സംവിധാനത്തോടെ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫരീദ ഒപ്റ്റിക്, 123 മാൾ, ലിങ്ക് റോഡ്, വടകര. ലോകോത്തര കമ്പനികളുടെ പുതുമയാർന്ന വ്യത്യസ്ത ഇനം കണ്ണടകളുമായാണ് ഫരീദ ഒപ്റ്റിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ ഗുണമേന്മയേറ്റ ബ്രാൻഡഡ് പെർഫ്യൂംസും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കണ്ണട വ്യാപാരത്തിലുപരി ഓരോ വ്യക്തിയുടെയും കാഴ്ചയെ കൃത്യതയോടെ സംരക്ഷിക്കുക എന്ന തത്വമാണ് ഫരീദയെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.